ഓട്ടോ ടാക്സിയിൽ ചാരായം കടത്തിയ കേസിലാണ് ജൂലൈ 19-ന് കരുണാകരനെ ബദിയെടുക്ക എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി കേസെടുത്ത് റിമാൻഡിലാക്കിയത്. ഹോസ്ദുർഗ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടെ ജൂലൈ 22-ന് ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന കരുണാകരൻ ജയിലിലെത്തിയതിനു ശേഷം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി മരണപ്പെടുകയായിരുന്നു എന്നാണ് സഹോദരൻ പറയുന്നത്. പത്തൊമ്പതാം തീയതി ഇത് എക്സൈസ് കർണാടക മധ്യ ഉള്ള ബണ്ടിയിലുണ്ട് എന്ന് പറയുന്ന എലി കുടിച്ചു. കുടിച്ചിട്ട് ഒരു കൊണ്ടുപോയിട്ട് അന്ന് സബ് ജയിലിലേക്ക് ഇട്ടു. സബ് ജയിലിൽ നിന്ന് പിന്നത്തെ ദിവസം വിളിച്ചിട്ട് പറയുന്ന ബോധഘട്ട അവസ്ഥയിൽ ഞങ്ങളെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ആടക്ക് വന്നിട്ടാകുമ്പോൾ ആടെ ഇത് ഐ സിയുവിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഐ സിയു നിന്ന് അടുത്ത ഡോക്ടർ പറഞ്ഞു കൈക്കൊരു വീക്ക് ഉള്ളത് കൊണ്ട് കൈക്കൊരു സർജറി വേണം, പെരിയാരത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ പെരിയാരത്തേക്ക് മാറ്റി. പെരിയാരത്തുനിന്ന് സർജറി നടന്നു. സർജറി നടന്ന പിന്നെ പറഞ്ഞു കിഡ്നിക്ക് തകരാറുണ്ട്, ഹാർട്ടിന് തകരാറുണ്ട്, എന്തെല്ലോ തകരാറുകൾ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു ഇന്നലെ മരിച്ചു ആൾ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്ര തന്നെ, അതുവരെ ഒരു കിഡ്നിക്കും ഒരു ഹാർട്ടിനും തകരാറില്ലാതെ ഒരാൾ ഇത് എക്സൈസ് പിടിച്ചതിന് പിന്നെ ഈ തകരാറ് വരികയും 15 ദിവസത്തിനുള്ളിൽ മരിക്കുകയും ആണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്താണുള്ളത്? പരാതി ഇപ്പോൾ പരിയാരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. വേറെ ഇപ്പോൾ പരാതി എന്ന് പറഞ്ഞിട്ട് വേറെ എവിടെ കൊടുത്തിട്ടില്ല. വേറെ എവിടെ കൊടുക്കണോ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊസീജിയർ ഒന്നും എനിക്ക് അറിയില്ല. ആസ്പത്രി എന്ന് ഞങ്ങളോട് പറഞ്ഞ് കിഡ്നീൻ്റെ തകരാറ്, ഹാർട്ടിൻ്റെ തകരാറിലാണ് മരിച്ചത് എന്ന് അത്രേ അവർ പറഞ്ഞത്. പരിയാരം മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച രാത്രിയോടെയാണ് കരുണാകരൻ മരിച്ചത്. കസ്റ്റഡിയിലുണ്ടായിരുന്ന പ്രതി മരണപ്പെട്ട സാഹചര്യമായതിനാൽ പരിയാരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മിച്ചഭൂമിയായി കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് വെക്കാൻ സാധിക്കാതെ നിസ്സഹായരായി കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 57 കുടുംബങ്ങൾ. അന്നന്നത്തെ അന്നത്തിന് പോലും വഴിയില്ലാത്ത ഈ പാവങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സ്വപ്നം ലൈഫ് മിഷൻ പദ്ധതിയിലെ നിബന്ധനകൾ തച്ചുടയ്ക്കുകയാണ്. ഭൂമിയുടെ വിലയുടെ അടിസ്ഥാനത്തിലാക്കണം വീടുകൾ അനുവദിക്കേണ്ടതെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ 600 നീണ്ട സമരങ്ങൾക്കൊടുവിലാണ് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ ആലപ്പടമ്പ് വില്ലേജിൽപ്പെട്ട 57 പേർക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പട്ടയം അനുവദിച്ചു കിട്ടിയത്. ഇനിയും 7 പേർക്ക് പട്ടയം ലഭിക്കാനുണ്ട്. വെളിച്ചംതോട്ട് നിന്നും കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് കാൽനടയായി മാർച്ച് വരെ നടത്തിയിരുന്നു. നിരന്തര സമരങ്ങൾക്കൊടുവിൽ കിട്ടിയ പിറന്ന മണ്ണിൽ ഒരു വീട് എന്ന സ്വപ്നം ഇനി എന്നു പൂവണിയും എന്ന ചിന്തയിലാണിവർ. സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നിർമ്മിക്കണമെങ്കിൽ 25 സെന്റ് വരെയുള്ളവർക്കേ സാധ്യമാകൂ. ഈ ചെങ്കൽ പ്രദേശത്ത് കാലങ്ങളായി കൈവശം വെച്ച ഭൂമിക്കാണ് സർക്കാർ പട്ടയം കൈമാറിയത്. അതിൽ 26 സെന്റ് മുതൽ 60 സെന്റ് വരെയുള്ളവരുണ്ട്. ഇതുകൊണ്ടുതന്നെ അപേക്ഷ നൽകാൻ ഇവർക്ക് കഴിയില്ല. പലരും പ്ലാസ്റ്റിക് വലിച്ചുകെട്ടിയ കൂരകളിലാണ് താമസം. അധ്വാനിച്ച് ഒരു വീടുണ്ടാക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഇവരുടെ സ്വപ്നങ്ങൾക്കുപോലും അപ്പുറത്താണ്. 25 സെന്റിൽ താഴെ എന്നത് കേരളത്തിന്റെ നിയമമാണ്. അത് തിരുവനന്തപുരത്തായാലും ഏത് ഓണം കേറാമൊലിയിലായാലും ശരി. അശാസ്ത്രീയമായ ഈ രീതി മാറണമെന്നാണ് പ്രദേശത്തെ സമരത്തിൽ പങ്കെടുത്ത CPM നേതാക്കൾ പറയുന്നത്. 25 സെന്റിലധികം വരുന്ന കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഈ നിബന്ധന ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ കുടുംബങ്ങൾ ആണെങ്കിൽ എല്ലാ ആളുകളും പണിയെടുത്ത് ഉപജീവനം കഴിക്കുന്ന വളരെ പാവപ്പെട്ട കുടുംബങ്ങളാണ്. അതുകൊണ്ട് ഈ നിബന്ധന ഒഴിവാക്കിക്കൊണ്ട് ഭവന പദ്ധതി ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ അധികൃതർ ഇടപെട്ട് നല്ല രീതിയിൽ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഇത് BPL കുടുംബമായാലും അപേക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ദീർഘകാലത്തെ പ്രയത്നം പൂവണിയണമെങ്കിൽ വീട് വെക്കാനുള്ള അവകാശം ഇവർക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. പട്ടയം നൽകിയ സർക്കാർ ഇതും നൽകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കൊറോണ തീർത്ത ദുരിതത്തിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ് പയ്യന്നൂരിന്റെ സ്വപ്ന പദ്ധതിയായ ബാക്ക് വാട്ടർ ടൂറിസം തണൽ ഇക്കോ പാർക്ക്.
പൂട്ടിയിട്ടതിനെ തുടർന്ന് ഇവിടെ നിർമ്മിച്ച ഇരിപ്പിടങ്ങളും മറ്റും നശിച്ചുപോയി. കൂടാതെ ഇതിനെ ആശ്രയിച്ചു കഴിഞ്ഞ 5 തൊഴിലാളികളുടെ ജീവിതവും വഴിമുട്ടിയിരിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധി തീർക്കുന്നതിനു മുൻപ് വരെ വളരെ വിജയകരമായി പ്രവർത്തിച്ചു വരികയായിരുന്നു നഗരസഭയ്ക്ക് കീഴിൽ കാപ്പാട് ഇക്കോ തണൽ പാർക്ക്. എന്നാൽ ഈ 2 പൂട്ടിയിട്ടതിനെ തുടർന്ന് ഇവിടുത്തെ ബോട്ടടക്കമുള്ള എല്ലാ സാമഗ്രികളും നശിച്ചിരിക്കുകയാണ്. വളരെ പരിതാപകരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. പയ്യന്നൂരിലെ വിനോദസഞ്ചാര മേഖലയിൽ വമ്പൻ കുതിപ്പായിരുന്നു കാപ്പാട് ഇക്കോ പാർക്ക്. പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെയും കണ്ണൂർ DTPC യുടെയും കീഴിൽ ബാക്ക്വാട്ടർ ടൂറിസം പ്രൊജക്ടിന്റെ ഭാഗമായാണ് പാർക്ക് നിർമ്മിച്ചത്. പ്രതിവർഷം ലക്ഷക്കണക്കിന് വരുമാനമുണ്ടായിരുന്ന ഇവിടെ കൊറോണയും ലോക്ഡൌണും സൃഷ്ടിച്ച പ്രതിസന്ധി ചെറുതല്ല. 2018 പയ്യന്നൂർ കാപ്പാട് തണൽ ഇക്കോ പാർക്ക് യാഥാർത്ഥ്യമായപ്പോൾ പയ്യന്നൂരിന്റെ യശസ്സുയർത്തിയ സ്വപ്ന പദ്ധതിയായിരുന്നു അത്. എന്നാൽ ഇന്ന് ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കാനായി ഒരുക്കിവച്ചവയൊക്കെ നശിച്ചുപോയിട്ടുണ്ട്. കൂടാതെ നിയന്ത്രണങ്ങൾ മറികടന്ന് ഇതിനകത്തെത്തുന്ന പലരും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് മാലിന്യ കൂമ്പാരമാക്കി മാറ്റുകയാണ്. 1 രൂപ ചെലവഴിച്ചാണ് അന്ന് പാർക്ക് നിർമ്മാണം പൂർത്തീകരിച്ചത്. സഞ്ചാരികളെ ആകർഷിക്കാനായി കുട്ടികളുടെ പാർക്ക്, ഏറുമാടം, പാതയ്ക്കിരുവശവും സൗന്ദര്യവൽക്കരണത്തിനും സഞ്ചാരികൾക്ക് ഇരിക്കുവാനുമായി നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ, പ്രതിമകൾ ഒക്കെയും നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. 6 ബോട്ടുകളും 10 കയാക്കിംഗ് സംവിധാനവുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ വെള്ളം കയറി ഇവയിൽ പലതും നശിച്ചുപോയിരിക്കുകയാണ്. കോവിഡ് മൂലമുണ്ടായ ലോക്ക്ഡൌൺ മൂലം ടൂറിസം മേഖലയിൽ ഏറ്റവും ഏകദേശം 2 അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇനിയിപ്പോൾ തുറക്കുമ്പോൾ തന്നെ എല്ലാ സാധനത്തിൻ്റെ മെയിൻ്റെനൻസ് വർക്കുകളുണ്ട്. ബോട്ടിനായാലും എല്ലാം വെള്ളം കയറി 1-2 നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് എനിക്ക് തൊഴിലാളികൾക്ക് ഏകദേശം 2 ജോലിയില്ലാണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഓണത്തിനെങ്കിലും തുറക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. സഞ്ചാരികൾ എത്തുന്നില്ലെങ്കിൽ പോലും ലോക്ഡൌണിൽ ഹോട്ടലുകളിൽ ഇരുത്തി ഭക്ഷണം നൽകാത്തതിനാൽ ഭക്ഷണപ്പൊതികളുമായി ഇവിടെ എത്തുന്നവർ ധാരാളമാണ്. തുടർന്ന് അലക്ഷ്യമായി ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവിടെയുള്ള കണ്ടൽ കാടുകളിൽ തന്നെ ഉപേക്ഷിച്ചാണ് ഇവർ മടങ്ങിപ്പോകുന്നത്. ബോട്ടുകളും ഏറുമാടവുമായിരുന്നു ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ളവ. ഇന്ന് ഉപയോഗിക്കാതെ വച്ചതിനാൽ ബോട്ടുകളിൽ പലതിനും കേടുപാടുകൾ ബാധിച്ച് ഉപയോഗശൂന്യമായിട്ടുണ്ട്. ഏറുമാടത്തിന്റെ കവാടവും ഹൗസ് ബോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന പാലവും സാമൂഹ്യ വിരുദ്ധർ തകർത്തുകളയുകയും ചെയ്തു. കോവിഡിന്റെ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ഉലച്ചത് ടൂറിസം മേഖലയാണ്. ഈ മേഖലയാകെ ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ്. ഒരു പകർച്ചവ്യാധിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒട്ടേറെ പരിമിതികളുണ്ടെങ്കിലും ഇവയുടെ നിലനിൽപ്പിന് തന്നെ, അതുപോലെ തന്നെ ജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിനുമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടായാലും ഈ ഓണത്തിനോടുകൂടി തന്നെ ഇവയൊക്കെ തുറന്ന് പ്രവർത്തിപ്പിച്ച് രോഗം പകരാതെ കരുതലോടുകൂടി ഈ ടൂറിസം മേഖലയ്ക്ക് നവ ഉന്മേഷം പകരേണ്ട തരത്തിലുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്നാണ് പ്രത്യേകം. പാർക്കിനെ ആശ്രയിച്ചു ജീവിച്ച തൊഴിലാളികളും ജീവിതം ലോക്കായി ദുരിതത്തിൽ തന്നെ. ടൂറിസം മേഖലയുടെ വളർച്ച കണ്ട് പാർക്ക് ലീസിനെടുത്തവർക്കും പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രം. ഇനിയൊരു തിരിച്ചുവരവുണ്ടെങ്കിൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു തുക അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ കോവിഡ് കാലത്ത് നാം ഏറെ ജാഗരൂകരാകേണ്ടതുണ്ട്. എങ്കിലും ജീവിക്കാൻ മറ്റു വഴികളൊന്നുമില്ലാതെ ഉഴലുന്ന ഈ പാർക്കിനെ മാത്രം ആശ്രയിച്ചു കഴിയുന്നവരെ കണ്ടില്ലെന്ന് നടിക്കാനുമാകില്ല. ഈ ഓണമെങ്കിലും ഇളവുകളുടേതാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പാർക്ക് തുറന്നു ലഭിക്കുമെന്നും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തനാനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലും ആഗ്രഹത്തിലുമാണ് നാട്ടുകാരും തൊഴിലാളികളും. 2 പൂട്ടിയിട്ടതിനെ തുടർന്ന് തൊഴിലില്ലാതായി പോയ ഇവിടുത്തെ തൊഴിലാളികളും നാട്ടുകാരുടെയും വലിയ ആഗ്രഹം തന്നെയാണ് ഈ ഓണത്തിനെങ്കിലും തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈതൃൻ കണ്ടോത്തിനൊപ്പം KN വർഷ. നാടകം ജീവിതമാക്കിയ ആചാര്യൻ ഇബ്രാഹിം വെങ്ങരയ്ക്ക് 80 പിറന്നാൾ ആഘോഷം. ആശംസയർപ്പിച്ച് മുഖ്യമന്ത്രിയും നാട്. സഹനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും കരുത്തുറ്റതായിരുന്നു ഇബ്രാഹിം വെങ്ങരയ്ക്ക് നാടക ജീവിതം. രചനയിലും സംവിധാനത്തിലും അഭിനയത്തിലും ഗുരുസ്ഥാനിയൻ. കോവിഡിന്റെ ഒറ്റപ്പെടലിലും ഇദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷത്തിന് തിളക്കമേറെ. നാടകം കാണാൻ പോയതിന് വീട്ടുകാരുടെ ശിക്ഷ പേടിച്ച് 12 വയസ്സിൽ നാടുവിട്ട ഇബ്രാഹിം വെങ്ങരയ്ക്ക്
ജീവിതം തന്നെ നാടകമായിരുന്നു. കോയമ്പത്തൂരിലും മദ്രാശിയിലും ചുറ്റിക്കറങ്ങി ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുമ്പോഴാണ് യാദൃശ്ചികമായി AKGയെ കാണുന്നതും ജീവിതത്തിലെ വഴിത്തിരിവാകുന്നതും. പിന്നീടങ്ങോട്ട് ജീവിതവും നാടകവും ഇഴപിരിയാത്തതായി. കുറെ കാലം മദ്രാസിലും തുടർന്ന് വിദേശത്തും ജോലി ചെയ്യുന്നതിനിടയിൽ നാടകങ്ങളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1989-ലും 1992-ലും ആകാശവാണിയുടെ നാടകരചന പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. ഇത്രയും നാടകങ്ങള്, 10-50 സ്റ്റേജ് നാടകങ്ങൾ എഴുതി, 100 റേഡിയോ നാടകങ്ങൾ എഴുതി, ജീവചരിത്രം എഴുതി, അതിനുള്ള സാഹിത്യ അക്കാദമി അവാർഡ് വന്നത്, അങ്ങനെ ഇത്രയും പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്നെ തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ഈ 80-ാമത്തെ വയസ്സിൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സത്യമായ സത്യം. അതുപോലെ തന്നെ വായനയും ജീവിതത്തിൽ നാടകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ സമൂഹത്തിൽ നിന്ന്, ജനങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. 50-ഓളം റേഡിയോ നാടകങ്ങളും 25 സ്റ്റേജ് നാടകങ്ങളും രചിച്ചു. കെ ടി മുഹമ്മദിനൊപ്പം കോഴിക്കോട് ചിരന്തന തിയേറ്റേഴ്സിന്റെ ആരംഭകാലം മുതൽ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള അവധൂതൻ എന്ന നാടകം അരങ്ങിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കോവിഡ് കാലത്തും ഇദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ ഫോണിൽ വിളിച്ച് പിറന്നാൾ ആശംസകൾ അറിയിച്ചു. CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, വി വിനോദ്, വരുൺ ബാലകൃഷ്ണൻ, എം രാമചന്ദ്രൻ എന്നിവർ ഇബ്രാഹിം വെങ്ങരയുടെ വീട്ടിലെത്തി ആശംസകൾ അറിയിച്ചു. ജനകീയമാക്കിയ ഇബ്രാഹിം വെങ്ങരക്ക് 80-ാം പിറന്നാൾ ആശംസകൾ നേരാൻ വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നാടകത്തെ ജനകീയമാക്കുക എന്നത് അക്ഷരാർത്ഥത്തിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നാടകം എഴുതുകയും നാടകത്തിനു വേണ്ടി സമർപ്പിക്കപ്പെടുകയും ചെയ്ത ജീവിതമാണ് ഇബ്രാഹിം വെങ്ങരയുടെ. അതാവട്ടെ, ദീർഘകാലം നാടകരംഗത്ത് തന്നെ സ്ഥിരപ്രതിഷ്ഠ നേടിയ നിരവധി നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നാടകരംഗത്തെ കുലപതി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഇബ്രാഹിം വെങ്ങര. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വലിയപറമ്പ ഇടയിലക്കാട്ടെ പ്രണവ് ഇനി സ്വന്തം കാലിൽ നടക്കും. വർഷങ്ങളായി അരക്ക് കീഴെ തളർന്ന് രോഗാതുരനായി കഴിയുകയായിരുന്ന പ്രണവിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. ആരോഗ്യവകുപ്പ് അനുവദിച്ച 6.5 ലക്ഷം രൂപയാണ് പ്രണവിന്റെ കുടുംബത്തിന് താങ്ങായത്. 9 വർഷമായി അരക്ക് കീഴ്പോട്ട് തളർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു പ്രണവ്. എന്നാൽ ഭീമമായ ചികിത്സാ ചിലവ് താങ്ങാനാകാതെ ചികിത്സ മുടങ്ങിയ സാഹചര്യത്തിലാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവന്റെയും എം രാജഗോപാലൻ MLA ഇടപെടൽ പ്രണവിന് തുണയായത്. മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട് പരമാവധി ചികിത്സാ സഹായം അനുവദിച്ചു കിട്ടുകയായിരുന്നു. 8 ലക്ഷം രൂപ ചിലവ് വരുന്ന ഓപ്പറേഷൻ കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് നടത്തിയത്. ഇപ്പോൾ പരസഹായമില്ലാതെ പ്രണവ് നടന്നു തുടങ്ങിയിട്ടുണ്ട്. 2 മാസത്തെ തുടർ ചികിത്സയ്ക്കു ശേഷം പ്രണവിന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്നാണ് ഡോക്ടർമാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. ഇങ്ങനെ എനിക്ക് നടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട ഇപ്പം ചെറുങ്ങനെയൊക്കെ നടക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഒരിക്കൽ നടക്കാൻ പറ്റുന്നു. പിന്നെ ഇങ്ങനെ പൈസ എല്ലാം കിട്ടിയോണ്ട് ഓപ്പറേഷൻ ചെയ്തു. സജീവാട്ടനും അതുപോലെ MLA പിന്നെ ശൈലജ ടീച്ചറും പിന്നെ അവരെ സ്റ്റാഫെല്ലാം ഉള്ളതുകൊണ്ട് പൈസ കിട്ടി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പം ഫിസിയോതെറാപ്പി ചെയ്യുന്നു. മൈത്ര ഹോസ്പിറ്റലിലത്തെ ഡോക്ടർ പറഞ്ഞു 2 മാസം കഴിഞ്ഞാൽ ശരിക്കും നടക്കാൻ പറ്റുന്ന പറയുന്നു. ഇപ്പം ദിവസം ഫിസിയോതെറാപ്പി ചെയ്യുന്നു. കാസർഗോഡ് മൈത്ര ക്ലിനിക്കിൽ പ്രണവിന് സൗജന്യമായി ഫിസിയോതെറാപ്പിയും ചെയ്യുന്നുണ്ട്. ഇടയിലക്കാട്ടെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ PP മുരളിയുടെയും VV സീമയുടെയും മകനാണ് 19-കാരനായ പ്രണവ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
അശാസ്ത്രീയമായ ടി പി ആർ സിസ്റ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 6 വരെ സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ചേംബർ ഓഫ് കൊമേഴ്സും മർച്ചൻ യൂത്ത് വിങ്ങും സംയുക്തമായ പയ്യന്നൂരിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അശാസ്ത്രീയമായ ടി പി ആർ സിസ്റ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 1 മുതൽ 6 വരെ സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സും മർച്ചന്റ്സ് യൂത്ത് വിങ്ങും സംയുക്തമായി നടത്തിയ പ്രതിഷേധ സമരം ചേംബർ പ്രസിഡന്റ് കെ യു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചേംബർ വൈസ് പ്രസിഡന്റ് വി പി സുമിത്രൻ അധ്യക്ഷത വഹിച്ചു. കെ ബാബുരാജ്, ഖലീൽ, സി എം സത്യജിത്ത്, സായി കിഷോർ, ടി ബിജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിനിമയിലും ഷോർട്ട് ഫിലിമുകളിലും പുതിയ ആശയങ്ങൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകുന്നതിനായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഒരു കൂട്ടം സിനിമാ പ്രവർത്തകർ ചേർന്ന് പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. മനിയേരി ക്രിയേഷൻസ് എന്ന പേരിലുള്ള ഈ കൂട്ടായ്മയുടെ ആദ്യ ഷോർട്ട് ഫിലിമായ സമർപ്പണം ഓഗസ്റ്റ് 5 വൈകുന്നേരം 4 മണിക്ക് സിനിമ സീരിയൽ താരം ശിവദാസ് മട്ടന്നൂരിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ റിലീസ് ചെയ്യും. സിനിമ ചിത്ര സംയോജകനായ നാരായണൻ ചെന്നൈയാണ് ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തത്. വിനോദ് മനിയേരി ഛായാഗ്രഹണവും നിർമ്മാണവും നിർവഹിച്ചു. തിരക്കഥ കെ എൻ മനോഹരൻ, രമേശൻ പൂന്തോടൻ രചിച്ച കവിതകൾ രാജേഷ് തൃക്കരിപ്പുരും മകൻ നിരുപം സായുമാണ് പാടിയത്. കുമാർ പരിയാച്ചേരി, രമേശൻ പൂന്തോടൻ, ഉഷ, ലിസി, സജ്ജിനി എന്നിവരാണ് ചിത്രത്തിൽ വേഷമിട്ടത്. മാധ്യമ സമ്മേളനത്തിൽ വിനോദ് മനിയേരി, നാരായണൻ ചെന്നൈ, പൂന്തോടൻ രമേശൻ, രാജേഷ് തൃക്കരിപ്പൂർ, നിരുപം സായി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. തൃക്കരിപ്പൂർ റോട്ടറി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആവിഷ്കരിച്ച വനിതകൾക്കുള്ള മൈക്രോ ഫൈനാൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ ജീവിത സമരം നടന്നു. വ്യാപാരികളുടെ നിലവിലെ ദുർഘടസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. മാത്തലിൽ നടത്തിയ സമരം ഏരിയ സെക്രട്ടറി കാവണാൻ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പെരിങ്ങോമേരിയയ്ക്കുള്ളിൽ 15 കേന്ദ്രങ്ങളിൽ വ്യാപാരി വ്യവസായി സമിതി ജീവിത സമരം നടത്തി. മാത്തിലിൽ നടന്ന സമരം ഏരിയ സെക്രട്ടറി കാവണാൽ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ധനരാജു പി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി ട്രഷറർ എൻ ഖാലിദ്, മെമ്പർ ശോഭന വി, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ജയദേവൻ, വിനോദ് കെ ഇ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. തൃക്കരിപ്പൂർ തെക്കുംപാട് യുവജന ഗ്രന്ഥാലയത്തിന്റെയും ഉടുമ്പുന്തല FHSCയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ കോവിഡ് ആന്റിജൻ ടെസ്റ്റ് നടത്തി. ഗ്രന്ഥാലയം രക്ഷാധികാരി വി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വി വി രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ എൻ സുധീഷ്, എം കെ ഹാജി, കെ സുരേഷ് ബാബു, ടി വി അനിൽകുമാർ, വി കെ രതീശൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകരായ എച്ച് എ സുരേഷ്, ജെ എച്ച് എ തോമസ്, ആശാവർക്കർമാരായ എം ജലജ, കവിത ടി വി എന്നിവർ കോവിഡ് പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന എരമം കുറ്റൂർ പഞ്ചായത്തിലെ കക്കറ പെരുമ്പോയിൽ സ്വദേശിയായ ഉണ്ണിക്ക് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ വ്യാപാരികളുടെ കൈത്താങ്ങ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കക്കറ യൂണിറ്റ് സ്വരൂപിച്ച ധനസഹായം ഉണ്ണിയുടെ വീട്ടിലെത്തിയാണ് കൈമാറിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പയ്യന്നൂർ മേഖലാ സെക്രട്ടറി എം പി ദാമോദരൻ, യൂണിറ്റ് പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, മറ്റ് ഭാരവാഹികളായ എം പി രതീഷ് കുമാർ, കെ പി ദാമോദരൻ, മാതമംഗലം യൂണിറ്റ് സെക്രട്ടറി രമേശൻ ഹരിത എന്നിവർ സംബന്ധിച്ചു. ഉണ്ണിയുടെ നിർധന കുടുംബത്തെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ തയ്യാറാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ അഭ്യർത്ഥിച്ചു. കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഉണ്ണി 3 വർഷം മുൻപാണ് വൃക്കരോഗത്തിന്റെ പിടിയിലമർന്നത്. തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് പോംവഴിയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇപ്പോൾ ഡയാലിസിസിനു തന്നെ പ്രയാസപ്പെടുന്ന ഉണ്ണിക്ക് വൃക്കമാറ്റിവെക്കാനുള്ള വലിയ തുക കണ്ടെത്തുക പ്രയാസമാണ്. ഭാര്യയും 2 കുട്ടികളുമുള്ള ഉണ്ണിയുടെ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു വീട് പോലും ഇല്ല.
ഉണ്ണിയെയും കുടുംബത്തെയും ഈ പ്രയാസകരമായ സ്ഥിതിയിൽ നിന്നും കരകയറ്റാൻ വ്യക്തികളും സംഘടനകളും സ്വകാര്യ ബസ് ഉടമകളും ഓട്ടോ തൊഴിലാളികളുമൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉണ്ണിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പെരുമ്പടവ് ബ്രാഞ്ചിലെ അക്കൗണ്ട് നമ്പർ 09345300000 മുഖേനയോ 9526682298 എന്ന ഗൂഗിൾ പേ നമ്പർ മുഖേനയോ സഹായങ്ങൾ എത്തിക്കാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കണ്ടോന്താറിലെ രജിൽ പി വിയുടെയും ടി വി ശ്രുതിയുടെയും വിവാഹത്തോടനുബന്ധിച്ച് ഐ ആർ പി സി കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ ഗ്രൂപ്പിന് ധനസഹായം നൽകി. വരൻ രജിൽ കല്യാശ്ശേരി എം എൽ എ എം വിജിന് തുക കൈമാറി. കണ്ടോന്താറിലെ കരുണാകരൻ പി വിയുടെയും ചന്ദ്രകലയുടെയും മകനായ രജിൽ പി വിയുടെയും ഭാസ്കറിന്റെയും നളിനി ടി വിയുടെയും മകളായ ടി വി ശ്രുതിയുടെയും വിവാഹത്തോടനുബന്ധിച്ച് ഐ ആർ പി സി കടന്നപ്പള്ളി നോർത്ത് ലോക്കൽ ഗ്രൂപ്പിന് 10,000 രൂപ ധനസഹായം നൽകി. വരൻ രജിൽ പി വി കല്യാശ്ശേരി എം എൽ എ എം വിജിന് തുക കൈമാറി. ചടങ്ങിൽ വാർഡ് മെമ്പർ എം വി പ്രീത, ഐ ആർ പി സി ലോക്കൽ കൺവീനർ എ വിജയൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ പ്രസാദ് എൻ വി, പ്രദീപൻ ടി പി, ഡിവൈഎഫ്ഐ കടന്നപ്പള്ളി നോർത്ത് മേഖലാ സെക്രട്ടറി രജിൻ യു, ജിതിൻ സി വി, ദാമോദരൻ പി വി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഭരണസിരാ കേന്ദ്രങ്ങളിലും യൂണിറ്റ് തലത്തിലും ജീവിത സമരം സംഘടിപ്പിച്ചു. കാങ്കോലിൽ നടന്ന സമരം സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ഭരണസിരാ കേന്ദ്രങ്ങളിലും യൂണിറ്റ് തലത്തിലും ജീവിത സമരം നടത്തി. അശാസ്ത്രീയമായ ടി പി ആർ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ അടച്ചുപൂട്ടൽ പുനഃപരിശോധിക്കുക, മുഴുവൻ വ്യാപാരികൾക്കും മുൻഗണനാടിസ്ഥാനത്തിൽ വാക്സിൻ ലഭ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ഈ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടി പി ആർ നിരക്കിന്റെ ഭാഗമായിട്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിനെതിരായിക്കൊണ്ട് ഈ അശാസ്ത്രീയമായിട്ടുള്ള ഈ നിലപാട് മാറ്റണം. ഞങ്ങൾക്കിവിടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന നിലപാടുണ്ടാകരുത്. കാങ്കോലിൽ നടന്ന സമരം സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പി വി ഗോപി അധ്യക്ഷത വഹിച്ചു. പി വി കരുണാകരൻ, കെ വി രതീഷ്, കെ വി മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. തൃക്കരിപ്പൂർ റോട്ടറി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആവിഷ്കരിച്ച വനിതകൾക്കുള്ള മൈക്രോ ഫൈനാൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ രാജേഷ് സുഭാഷ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ആദ്യ വായ്പാ തുക കൈമാറി. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ പ്രയോജനം ചെറുകിട സംരംഭകരായ 20 വനിതകൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. റോട്ടറി പ്രസിഡന്റ് ഡോക്ടർ എ കെ ശ്രീമതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഗവർണർ ഇ പി ശശിധരൻ, എ എം രാജഗോപാലൻ നായർ, ടി വി ബാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് അബ്ദുൾ റഹീം, റോട്ടറി സെക്രട്ടറി ബിന്ദു രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.